ഹലോ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കുട്ടികൾക്കുള്ള എടുത്തു മാറ്റാം എന്ന യൂണിറ്റിൻ്റെ ആ യൂണിറ്റിലേക്ക് കടക്കുന്ന ഒരു ഭാഗമായിട്ട് ഉള്ള പ്രവർത്തനം തന്നെയാണ് സാർ ഇന്നും കൊടുത്തിട്ടുള്ളത് യൂണിറ്റിലുള്ള സംഖ്യകളൊക്കെ മാറ്റിയിട്ട് ആണ് സ്റ്റോറും അതിൽ വിറ്റതും അതേപോലെ അതിൻ്റെ ബാലൻസും ഒക്കെ കണ്ടെത്തിയത് ആ യൂണിറ്റിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ആ യൂണിറ്റ് ഇതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോവും ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പിന്നെ നമ്മുടെ സ്റ്റോക്ക് ബോർഡിന് ഒരു മാറ്റവുമില്ല ഇല്ല വില ഇനം സ്റ്റോക്ക് അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലത്തെ അതേപോലെ തന്നെയാണ് തന്നിട്ടുള്ളത് എന്നാൽ വിറ്റ സാധനങ്ങൾക്കാണ് ഇന്ന് ഇരുപത്തഞ്ച് നോട്ട് ബുക്കുകളും പതിനഞ്ച് പേനയും ഇരുപത് പെൻസിലുമാണ് വിറ്റത് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതിന് പകരമായിട്ട് സേർ തന്ന കണക്കിൽ എന്താണ് തന്നിട്ടുള്ളത് പത്ത് നോട്ട് ബുക്കുകളും ഇരുപത് പേനയും മുപ്പത് പെൻസിലുമാണ് വിറ്റിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ വ്യവകലനത്തിന് കുറയ്ക്കുന്നതിന് കുറച്ചും കൂടി എളുപ്പമാണ് അതുകൊണ്ടാണ് ഇന്ന് ആ കണക്ക് തന്നിട്ടുള്ളത് അപ്പം നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ അമ്മു അമ്മു സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കടയിലേക്ക് വന്നിട്ടുണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപ കൊണ്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവൾ വാങ്ങിയത് രണ്ട് നോട്ട് ബുക്സും ഒരു പെൻസിലുമാണ് ഇനി ബാക്കി എത്ര രൂപയാണ് അമ്മുവിൻ്റെ കയ്യിൽ ഉണ്ടാവുക ഈ രണ്ട് കണക്കാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതേപോലെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ എന്നാലേ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഓക്കെ വീഡിയോയിലേക്ക് പോകാം ചിന്നുവിൻ്റെ സ്കൂളിലെ സ്റ്റോക്ക് ബോർഡാണ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നോട്ട്ബുക്ക് പെൻസിൽ പേന ഇത്രയും സാധനങ്ങളാണ് അവിടെ സ്റ്റോക്ക് ഉള്ളത് എന്ന് എഴുതിയിട്ടുണ്ട് നോട്ട്ബുക്കിന് പത്ത് രൂപയും പെൻസിലിന് മൂന്ന് രൂപയും പേനയ്ക്ക് ആറ് രൂപയുമാണ് വില അവിടെ നോട്ട്ബുക്ക് നൂറെണ്ണം സ്റ്റോക്ക് ഉണ്ട് പെൻസിൽ എഴുപത്തഞ്ചെണ്ണം സ്റ്റോക്ക് സ്റ്റോക്കാണ് അതേപോലെ പേന അമ്പതെണ്ണവും സ്റ്റോക്ക് ആണ് ഇനി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആദ്യ ദിവസത്തെ വില്പന എണ്ണം എത്രയാണ് വിറ്റിട്ടുള്ളത് എന്ന് അവിടെ തന്നിട്ടുണ്ട് നോട്ട്ബുക്ക് പത്തെണ്ണമാണ് ആദ്യത്തെ ദിവസം വിറ്റത് പെൻസിൽ മുപ്പത് പേന ഇരുപത് ഇനി നിങ്ങൾ കണ്ടെത്തേണ്ടത് എന്താണ് ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് ബാക്കിയുള്ള എണ്ണമാണ് ഓരോന്നും എത്ര വീതം ബാക്കിയുണ്ടാകും ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഇത് മാഷ് നന്നായിട്ട് വിശദീകരിച്ച് ഉത്തരം വരെ കണ്ടെത്തിയതാണ് അല്ലേ എന്നാലും നമുക്കൊന്നുകൂടി അതിനെപ്പറ്റി പറയാം അപ്പോൾ ആകെയുള്ള നോട്ട്ബുക്കുകളുടെ സ്റ്റോക്ക് നൂറാണ് അതിൽ നിന്നും പത്ത് നോട്ട്ബുക്ക് വിറ്റു അതായത് പത്തെണ്ണം അതിൽ നിന്ന് അല്ലേ പത്തെണ്ണം കുറഞ്ഞു പത്തെണ്ണം എടുത്തു മാറ്റി നൂറിൽ നിന്ന് പത്തെണ്ണം കുറഞ്ഞു നൂറിൽ നിന്ന് പത്തെണ്ണം എടുത്തു മാറ്റി അല്ലേ ഇനി ബാക്കി എത്രയുണ്ടാകും അപ്പോൾ നമ്മൾക്ക് മാഷ് കാണിച്ച പോലെ കെട്ടുകളിൽ നിന്നും എടുത്ത് കാണിച്ച് മാറ്റി ബാക്കി എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ നൂറ് എന്ന് പറയുമ്പോൾ പത്തിൻ്റെ പത്ത് കെട്ടുകളാണ് അതിൽ നിന്ന് പത്താണ് പത്ത് നോട്ട് ബുക്കാണ് വിറ്റത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം ഒരു കെട്ട് മാറ്റി വയ്ക്കുക അതായത് പത്ത് നോട്ട് ബുക്കാണ് എന്ന് വിചാരിച്ചിട്ട് പത്തിൻ്റെ ഒരു കെട്ട് നമ്മൾ മാറ്റിവെച്ചു പിന്നെ നമ്മുടെ കയ്യിൽ എത്ര കെട്ടുണ്ട് ഒമ്പത് കെട്ടുകളുണ്ട് പത്തെണ്ണത്തിൻ്റെ ഒമ്പത് കെട്ടുകൾ ഒമ്പത് പത്തുകൾ ഒമ്പത് പത്തുകൾ എത്രയാണ് തൊണ്ണൂറ് അല്ലേ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലാതെ നമുക്ക് എഴുതിയും കണ്ടുപിടിക്കാം നൂറ് കുറയ്ക്കണം പത്ത് അനുസരിച്ച് ഇടണം നൂറ് എന്ന് പറഞ്ഞാൽ പൂജ്യം ഒന്നുകൾ പൂജ്യം പത്തുകൾ ഒരു നൂറ് പത്ത് എന്ന് പറഞ്ഞാൽ പൂജ്യം ഒന്നുകൾ ഒരു പത്ത് അതിനനുസരിച്ച് നമ്മൾ ഇട്ടിരിക്കുന്നു ഇനി നമുക്ക് കുറയ്ക്കാം കുറയ്ക്കുമ്പോൾ ഒന്നുകളുടെ സ്ഥാനത്ത് നിന്ന് ആണ് ആദ്യം കുറയ്ക്കേണ്ടത് ഒന്നുകളുടെ സ്ഥാനത്ത് നിന്ന് കുറയ്ക്കുമ്പോൾ പൂജ്യത്തിൽ നിന്ന് പൂജ്യം കുറയ്ക്കുക അങ്ങനെ പറയുമ്പോൾ പൂജ്യത്തിൽ നിന്ന് പൂജ്യം എടുത്തു മാറ്റിയാൽ പൂജ്യം തന്നെയാണ് ഉണ്ടാവുകയുള്ളു വേറെ ഒന്നും ഉണ്ടാവില്ല അല്ലേ ഇനി നമുക്ക് പൂജ്യത്തിൽ നിന്ന് ഒരു പത്തിനെയാണ് എടുത്തു മാറ്റേണ്ടത് പൂജ്യത്തിൽ നിന്ന് ഒരു പത്ത് കുറയ്ക്കണം സാധിക്കുമോ ഇല്ല അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത സ്ഥാനത്തേക്ക് നോക്കുക അവിടെ എന്താണുള്ളത് ഒരു നൂറ് അല്ലേ ആ ഒരു നൂറിൽ നിന്ന് നമുക്ക് ഒരു പത്തിനെയാണ് കുറയ്ക്കേണ്ടത് അപ്പോൾ ഒരു നൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് പത്തുകൾ ഇനി നമുക്ക് ഒരു പത്തിനെ കുറയ്ക്കാൻ എളുപ്പമല്ലേ പത്ത് പത്തുകളിൽ നിന്ന് ഒരു പത്ത് കുറയ്ക്കാം അപ്പോൾ എത്ര കിട്ടും ബാക്കി ബാക്കി ഒമ്പത് പത്തുകൾ എന്ന് കിട്ടും ഇപ്പോൾ നമ്മുടെ മുന്നിൽ എന്താണുള്ളത് ഒമ്പത് പത്തുകളും പൂജ്യം ഒന്നുകളും അപ്പോൾ സംഖ്യ എത്രയാണ് ഒമ്പത് പത്തുകൾ ഒമ്പത് പത്ത് കൂടിയാൽ തൊണ്ണൂറ് പിന്നെ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണ് അപ്പോൾ തൊണ്ണൂറ് മനസ്സിലായില്ലേ അടുത്തതായിട്ട് നമുക്ക് പെൻസിൽ എത്രയാണ് വിറ്റത് എന്ന് നോക്കാം പെൻസില് മുപ്പതെണ്ണമാണ് വിറ്റിട്ടുള്ളത് പെൻസിൽ സ്റ്റോക്ക് ഉള്ളത് എഴുപത്തഞ്ചെണ്ണമാണ് അപ്പോൾ ബാക്കി എത്രയുണ്ട് എന്നറിയാൻ എന്ത് ചെയ്യണം ആകെയുള്ള എഴുപത്തഞ്ച് പെൻസിലിൽ നിന്ന് മുപ്പതെണ്ണത്തിനെ മാറ്റണം മുപ്പതെണ്ണം കൊടുത്തു കഴിഞ്ഞല്ലോ മുപ്പതെണ്ണം വെക്കണം അല്ലെങ്കിൽ മുപ്പതെണ്ണം കുറയ്ക്കണം അപ്പോൾ നമുക്ക് എഴുപത്തഞ്ചിൽ നിന്ന് മുപ്പതിന് കുറയ്ക്കാം എഴുപത്തഞ്ച് കുറയ്ക്കണം മുപ്പത് അഞ്ചിൽ നിന്നാണ് നമ്മൾ ആദ്യം കുറയ്ക്കുക അല്ലേ ഒന്നുകളുടെ സ്ഥാനത്ത് അഞ്ചാണ് താഴെ ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യമാണുള്ളത് താഴെയുള്ള സംഖ്യയിൽ അപ്പോൾ അഞ്ച് ഒന്നുകളിൽ നിന്ന് പൂജ്യം ഒന്നുകൾ എടുത്തു മാറ്റുക പിന്നെ അവിടെ എന്തെങ്കിലും വ്യത്യാസം വന്നോ പൂജ്യമാണ് എടുത്തു മാറ്റേണ്ടത് അപ്പോൾ ഒരു വ്യത്യാസവുമില്ല നമ്മൾ അഞ്ചിനെ തന്നെ താഴേക്ക് എടുത്തു വെച്ചു ബാക്കി അഞ്ചുണ്ട് ഇനി അടുത്തതായിട്ട് ഏഴ് പത്തുകളിൽ നിന്ന് മൂന്ന് പത്തുകളെയാണ് എടുത്തു മാറ്റേണ്ടത് ഏഴ് പത്തുകളിൽ നിന്ന് മൂന്ന് പത്തുകൾ എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ടാകും നാല് പത്തുകൾ അവിടെ നാല് എന്ന് എഴുതി ഇപ്പോൾ നമ്മുടെ മുന്നിൽ എന്താണുള്ളത് നാല് പത്തുകളും അഞ്ച് ഒന്നുകളും നാല് പത്ത് നാൽപ്പതും അഞ്ച് ഒന്നുകൾ അഞ്ചും നാൽപ്പതും അഞ്ചും നാൽപ്പത്തി അഞ്ച് അതായത് ഇനി നാൽപ്പത്തഞ്ച് പെൻസിലുകൾ ബാക്കിയുണ്ട് അടുത്തത് പേന പേന വിറ്റിരിക്കുന്നത് ഇരുപതെണ്ണമാണ് അപ്പോൾ ബാക്കി എത്രയുണ്ട് എന്ന് കാണാൻ എന്ത് ചെയ്യണം ആകെയുള്ള പേനകളിൽ നിന്ന് ഇരുപത് പേനകളെ എടുത്തു മാറ്റണം ആകെയുള്ള അത് അമ്പതാണ് അമ്പത് പേനകൾ അമ്പത് പേനകളിൽ നിന്ന് ഇരുപത് പേനകളെ എടുത്തു മാറ്റണം അമ്പതിൽ നിന്ന് ഇരുപത് കുറയ്ക്കണം അപ്പോൾ അമ്പത് കുറയ്ക്കണം ഇരുപത് ഒന്നുകളുടെ സ്ഥാനത്ത് നിന്ന് കുറയ്ക്കുമ്പോൾ പൂജ്യത്തിൽ നിന്ന് പൂജ്യമാണ് കുറയ്ക്കേണ്ടത് അപ്പോൾ അതിൽ മാറ്റം കൊണ്ട് നമ്മൾ പൂജ്യം തന്നെ അവിടെ എടുത്ത് എഴുതി വെച്ചു അഞ്ച് പത്തുകളിൽ നിന്ന് രണ്ട് പത്തുകളെ എടുത്തു മാറ്റുക അഞ്ച് പത്തിൽ നിന്ന് രണ്ട് പത്തുകൾ കുറയ്ക്കുക അഞ്ചിൽ നിന്ന് രണ്ട് കുറയ്ക്കുക അപ്പോൾ ബാക്കി മൂന്ന് പത്തുകൾ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് മൂന്ന് പത്തുകളും പൂജ്യം ഒന്നുകളുമാണ് മൂന്ന് പത്ത് മുപ്പത് അപ്പോൾ ഇനി ബാക്കിയുള്ള പേനകളുടെ എണ്ണം മുപ്പത് അടുത്ത കണക്ക് നോക്കൂ പ്രവർത്തനം രണ്ട് അമ്മു നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമായി സ്കൂൾ എത്തി അമ്മ ആണ് വന്നിരിക്കുന്നത് സാധനങ്ങൾ വാങ്ങിക്കാൻ അവളുടെ കയ്യിൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുണ്ട് അവൾ രണ്ട് നോട്ട് ബുക്കുകളും ഒരു പെൻസിലും വാങ്ങി എങ്കിൽ മ്മുവിൻ്റെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട് അവൾ കുറേ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നൂറ് ഏഴ് പത്ത് അഞ്ചൊന്നുകൾ അല്ലേ അതവിടെ നമ്മൾ എഴുതി വെച്ചു ഒരു നൂറ് ഏഴുപത്ത് അഞ്ചൊന്നുകൾ ഇനി നോട്ട് ബുക്കിൻ്റെ വില നോക്കൂ ഒരു നോട്ട് ബുക്കിന് പത്ത് രൂപയാണ് വില സ്റ്റോക്ക് ബോർഡ് കണ്ടില്ലേ ഒരു നോട്ട് ബുക്കിന് പത്ത് രൂപയാണ് വില അപ്പോൾ രണ്ട് നോട്ട് ബുക്കിനോ രണ്ട് പത്ത് അല്ലേ രണ്ട് നോട്ട് ബുക്കിന് രണ്ട് പത്ത് അതായത് പത്തും പത്തും അല്ലെങ്കിൽ രണ്ട് പത്ത് ഇരുപത് ഇനി ഒരു പെൻസിലുണ്ട് ഒരു പെൻസിലിന് വില മൂന്ന് രൂപയാണ് അപ്പോൾ പെൻസിലിന് മൂന്ന് രൂപയും കൊടുക്കണം നോട്ട് ബുക്കിൻ്റെ ഇരുപതും പെൻസിലിൻ്റെ മൂന്നും അപ്പോൾ ആകെ അവൾ വാങ്ങിയ സാധനങ്ങളുടെ വില ഇരുപത്തി മൂന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ഇനി എത്ര രൂപ ബാക്കിയുണ്ട് എന്നാണ് അമ്മുവിൻ്റെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട് അപ്പോൾ ഇരുപത്തി മൂന്ന് രൂപ അമ്മുവിന് സാധനങ്ങൾ വാങ്ങാൻ ചിലവായി നൂറ്റി എഴുപത്തഞ്ച് രൂപയിൽ നിന്ന് ഇരുപത്തി മൂന്ന് രൂപയാണ് അവൾക്ക് സാധനം വാങ്ങാൻ ചിലവായിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തി മൂന്ന് കുറയ്ക്കുകയാണ് അപ്പോൾ വേണ്ടത് താഴെ എഴുതിയൊന്ന് കുറച്ച് നോക്കിയാലോ ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുറച്ച് നോക്കുന്നത് നൂറ്റി എഴുപത്തി അഞ്ച് കുറയ്ക്കണം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എഴുതുമ്പോൾ സ്ഥാനവില നോക്കി എഴുതണം ഇരുപത്തി ഇരുപത് രണ്ട് പത്ത് പത്തിൻ്റെ ചുവട്ടിലാണ് രണ്ട് എഴുതേണ്ടത് ഏതാണ് ഏഴ് പത്തുകളാണ് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ രണ്ട് പത്ത് എന്ന് എഴുതി ഇരുപത്തി മൂന്ന് അഞ്ച് ഒന്നുകളുടെ താഴെ മൂന്നും എഴുതി ഇനി അഞ്ച് ഒന്നുകളിൽ നിന്ന് മൂന്ന് ഒന്നുകളെ എടുത്തു മാറ്റുക അപ്പോഴോ രണ്ട് ഒന്നുകൾ എന്ന് കിട്ടും ഓക്കെ ഇനി ഏഴ് പത്തുകളിൽ നിന്ന് രണ്ട് പത്തുകളെ എടുത്തു മാറ്റുക അപ്പോഴോ ഏഴ് പത്തുകളിൽ നിന്ന് രണ്ട് പത്ത് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ബാക്കി എത്ര പത്തുകളുണ്ട് അഞ്ച് പത്തുകളുണ്ട് നൂറിൽ നിന്ന് ഒന്നും എടുത്തു മാറ്റാനില്ല അപ്പോൾ നൂറിനെ നമ്മൾ താഴേക്ക് ഇറക്കി വെച്ചു ഇപ്പോൾ ഇത്തരം നോക്കൂ നൂറ്റി അമ്പത്തി രണ്ട് മനസ്സിലായില്ല എല്ലാവർക്കും അപ്പോൾ അമ്മുവിൻ്റെ കയ്യിൽ ബാക്കി നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഉണ്ട് മനസ്സിലായോ കുട്ടികൾക്ക് രക്ഷിതാക്കൾ തന്നെ ഇതൊന്നുകൂടി വിശദീകരിച്ച് കൊടുക്കണം കേട്ടോ കഴിഞ്ഞ കൊല്ലം വേവകലനൊക്കെ പഠിച്ചതാണെങ്കിലും അമ്മമാർക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അമ്മമാർ ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം